നമസ്കാരം. ഗുരുവായൂരപ്പനെ കാണുവാൻ നമ്മൾ പോയാൽ ജീവിതത്തിൽ എന്നും ഓർക്കുവാനുള്ള ഒരു നല്ല അനുഭവം അവിടെ നിന്നും ലഭിക്കും, അത് ഉറപ്പാണ്. കാരണം ഭഗവത് പ്രേമത്തിൽ നാം കണ്ണനെ തൊഴുത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനം കുളിർക്കും. എന്തെന്നില്ലാത്ത സന്തോഷവും ഉത്സാഹവും നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ക്ഷേത്രത്തിൽ പോയത് മുതൽ ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് വന്ന കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറയാറുണ്ട്. അവരോട് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളം നിറയും. സന്തോഷം കൊണ്ട് കണ്ണുകൾ ഈറനാകും. അത്രയ്ക്ക് ഭക്തിയുടെ പരമോന്നതിയിൽ നിൽക്കുകയാണ് വൈകുണ്ഠം. ഗുരുവായൂരപ്പന്റെ മറ്റൊരു അനുഭവ കഥ നമുക്ക് കേൾക്കാം. തൻ്റെ വിവാഹം കഴിഞ്ഞ് സന്തോഷമായ കുടുംബജീവിതത്തിലേക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു അതിഥിയെ കൂടി വരവേൽക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി. ഒരു ഉണ്ണിയെ ജന്മം നൽകി ഉണ്ണിയുടെ ചോറൂണ് വീടിനടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ നടത്തുവാൻ തീരുമാനിച്ചു. ഉണ്ണിക്ക് ചോറൂണ് നൽകി അന്നു തന്നെ ഗുരുവായൂരിൽ വന്ന് കണ്ണനെ തൊഴുവാനും കണ്ണനെ ചന്ദനം ചാർത്തൽ വഴിപാട് നടത്തുവാനും തീരുമാനിച്ചു. ഉണ്ണിയും അമ്മയും അച്ഛനും മുത്തശ്ശിയും കൂടി ഗുരുവായൂരിൽ മറ്റു വഴിപാടുകൾ നടത്തി ചന്ദനം ഭഗവാന് ചാർത്തുന്നത് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു. ഭഗവാനെ കൺകുളിർക്കെ കാണുവാനായി. ക്ഷേത്രത്തിലെ ജീവനക്കാരിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പുറത്തേക്ക് പൊയ്ക്കോളൂ എന്ന്. ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് നടക്കും തോറും ഉണ്ണിയുടെ അമ്മയുടെ മനസ്സ് എന്തോ ആലോചിച്ചു. ആ സമയം കൂടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയോട് ഉണ്ണിയുടെ അമ്മ ചോദിച്ചു, അമ്മേ, നമ്മൾ ഭഗവാന് ചന്ദനം ചാർത്തൽ വഴിപാട് നടത്തിയിട്ട് അവിടെ നിന്നും പ്രസാദമായി ചന്ദനം നൽകിയില്ലല്ലോ, അതെന്താ? അമ്മ പറഞ്ഞു, ഒരു ഉരുള ചന്ദനം നമുക്ക് നൽകേണ്ടതാണ്. എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല. മകൾ പറഞ്ഞു, എന്നാലും അത് കിട്ടാതെയായപ്പോൾ എനിക്കെന്തോ വല്ലാത്ത സങ്കടം പോലെ. അമ്മ പറഞ്ഞു, നമ്മൾ ഭഗവാന് സന്തോഷത്തോടെ സമർപ്പിച്ചില്ലേ, ഭഗവാൻ അത് സ്വീകരിക്കുകയും ചെയ്തു. ഇനിയെല്ലാം ഭഗവാൻ തീരുമാനിക്കട്ടെ. മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും അവരുടെ മുന്നിലേക്ക് ഏകദേശം ഒരു 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ് വന്നിട്ട് ചോദിച്ചു, ചന്ദനം കിട്ടിയില്ല ലേ? പെട്ടെന്ന് തന്നെ ഉണ്ണിയുടെ അമ്മ പറഞ്ഞു, ഇല്ല, കിട്ടിയില്ല. എന്താണെന്നറിയില്ല. ദാ ചന്ദനം, വാങ്ങിച്ചോളൂ, സങ്കടം വേണ്ടാട്ടോ. ആ യുവാവ് അമ്മയുടെ നേർക്ക് ഒരുരുള ചന്ദനം നീട്ടി. ഉണ്ണിയുടെ അമ്മ അത് രണ്ട് കൈകളും നീട്ടി വാങ്ങിക്കൊണ്ട് എൻ്റെ കൃഷ്ണ എന്ന് മന്ത്രിക്കുകയും ചെയ്തു. ഇപ്പോ സന്തോഷമായില്ലേ? ഇത് പറഞ്ഞതും ആ യുവാവ് ക്ഷേത്രത്തിന് മുന്നിലേക്ക് നടന്ന് നീങ്ങിയതും ക്ഷണനേരം കൊണ്ട് കൺമുൻപിൽ നിന്നും മറഞ്ഞു പോയതുപോലെ തോന്നി. ഇത് പറഞ്ഞതും ആ യുവാവ് ക്ഷേത്രത്തിന് മുന്നിലേക്ക് നടന്ന് നീങ്ങിയതും ക്ഷണനേരം കൊണ്ട് കൺമുൻപിൽ നിന്നും മറഞ്ഞു പോയതുപോലെ തോന്നി. എന്തോ ഒരു ഉൾവിളിയാൽ ഉണ്ണിയുടെ അമ്മയ്ക്ക് ഒരു സത്യം മനസ്സിലായി. തൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ഭക്തൻ പോലും ഒരു കാരണവശാലും സങ്കടപ്പെട്ട് പോകരുത് എന്ന് കരുതുന്ന ആ കാരുണ്യ മൂർത്തിയായ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് ചന്ദനം കൊണ്ടുവന്ന് തന്നതാണ് എന്ന് മനസ്സിലായി. ഭഗവാനോട് കളങ്കമില്ലാത്ത ഭക്തി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും. അതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ.